അങ്ങനെ ഒരാളെ പോലെ ആകാൻ പറ്റില്ലല്ലോ അയാളെ എന്നെക്കാട്ടിലും ബെറ്റർ ആകാൻ നോക്കൂ അങ്ങനെ പിന്നെ അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഒരു ദിവസം കൊണ്ടല്ലല്ലോ അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വർഷമാണ് അല്ലേ അപ്പോൾ ഫോർട്ടി വൺ ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അല്ലേ നല്ല ഫ്രണ്ട്സ് വേണം നല്ല സിനിമകൾ കിട്ടണം അതിനൊരു ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് ലക്കെന്നുള്ള രീതിയിലല്ലേ ഒരുപാട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം ഒരുപാട് കോമ്പിനേഷൻസ് ആണ് അല്ലേ അപ്പോൾ എല്ലാം കൂടെ ചേരാനായിട്ടൊരു ഭാഷ ഒരു ഫയർ വേണം നമ്മൾ എപ്പോഴും ഒരു സിനിമ ചെയ്ത ആദ്യത്തെ സിനിമയുടെ അതേ ഉത്സാഹത്തിൽ തന്നെയാണ് നമുക്ക് വളരെ സങ്കടമായിരിക്കും പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ആ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ മറക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് അതിനെ എത്രയും അതിനെത്രയും ബെറ്ററാക്കാനായിട്ടുള്ള ശ്രമം പലർക്കും ആ ഒരു ഫയർ നഷ്ടപ്പെടും പക്ഷേ ആ ഫയർ എന്ന് പറയുന്നത് നമ്മൾ ക്യാരി ചെയ്യണം അതാണ് ഏറ്റവും നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനോടുള്ള നമ്മുടെ ഒരു സത്യസന്ധത എന്ന് പറയും അതിന് ആ പ്രൊവിഷനെ നമ്മൾ റെഡിക്യൂളിയാൻ തുടങ്ങിയാൽ ആ പ്രൊവിഷൻ നമ്മളെ തിരിച്ച് റെഡി ക്യൂളിയും അല്ല എല്ലാത്തിലും